എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞുമ്മൽ ബോയ്സ് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി. ഒരൊറ്റ കാരണമുള്ളൂ, ആരാ? സുഷീൻ ശ്യാം. ഇതൊക്കെ ആരാലേ? സുഷീൻ ശ്യാം. ഒറ്റ പേര്. ആള് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അതാട്ടോ ആദ്യം ചിന്തിക്കുക, ആളെ എന്തായിരുന്നു ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന്. അതായത് മലയാള സിനിമയുടെ ഒരു ബെഞ്ച്മാർക്ക് ആയിരുന്നു, വേറെ തലത്തിലേക്ക് കൊണ്ടുപോകും. കൊണ്ടുപോയോ അറിയില്ലാട്ടോ. അങ്ങനത്തെ ആ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു കാര്യമില്ലേ, സുഷീൻ ശ്യാം പറഞ്ഞ ആ ഒരു കാര്യം, അത് നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും കേട്ടോ സിനിമയെന്ന്. അത് നമുക്ക് അങ്ങനത്തെ ഒരു ഇതായിട്ട് തോന്നിയിട്ട് പോലുമില്ല സിനിമ. ഇത് നമ്മൾ ഇതുപോലെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം. അതെ, സിനിമ ടോട്ടലി എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. കാരണം ബോറടിച്ച് ചത്തു എന്ന് പറയാം. ഇതൊന്ന് തീർന്നെങ്കിൽ, അതായത് ഇതിൽ ഒരൊറ്റ ഒരാളാണ് ഇതിൽ പെട്ടുപോകുന്നതെന്ന് മനസ്സിലായി. അത് മനസ്സിലായപ്പോഴേ കാര്യം ഏതാണ്ട് നമുക്ക് ഊഹിക്കാം, അതായത് ഇതിൻ്റെ എൻഡിങ് എന്തായിരിക്കും, ഹാപ്പി എൻഡിങ് ആണോ അതോ ട്രാജഡി ആണോ എന്നുള്ളത്. പിന്നെ ഇതങ്ങ് തീർക്കടേ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലായി ഇന്ന സംഭവമാണ് സംഭവിക്കാൻ പോണത്, രക്ഷപ്പെടുത്തും ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കഥയും കൂടെ ആയിരുന്നു. അതിലേക്ക് അങ്ങ് പെട്ടെന്ന് എത്തിയാൽ മതി എന്നുള്ള ഇതിലേക്ക് അങ്ങ് വന്നു പോകും മനസ്സിൽ. പക്ഷെ എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടു സിനിമ, ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് തന്നെയാണ്. കുഴപ്പമില്ല, അല്ലാണ്ട് വലിയ ഇപ്പൊ സുഷീൻ ശ്യാം പറഞ്ഞ പോലെയൊക്കെ പറയാൻ മാത്രമുള്ള സംഭവമൊന്നുമില്ല. സുഷീൻ ശ്യാം പറഞ്ഞത് ചിലപ്പോ അതാള് ഇതിപ്പോ ഒരു നമ്മുടെ മലയാളത്തിൽ ഇറങ്ങി വമ്പൻ സംഭവമായ ഒരു സിനിമ ഉണ്ട്, മാളൂട്ടി എന്ന് പറഞ്ഞ സിനിമ. അതിന്റെ അതേ പ്ലോട്ടാണ്, ഒരു എന്താ ഗുഹ, അതിന് പകരം അവിടെ ഒരു കുഴൽക്കിണർ, അതല്ലേ മാറ്റുള്ളൂ. അപ്പൊ അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എത്ര കാലം മുമ്പ്, മലയാള സിനിമ ഈ ലെവലിലേക്ക് വളരുന്നതിന് മുൻപേ അത്ര ഗംഭീര സിനിമ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളിതിങ്ങനെ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഓർമ്മ വന്നിട്ടുണ്ടാവാം. മേ ബി അതിനെക്കുറിച്ച് ആള് പറഞ്ഞതാവാം. അത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ സിനിമ മേക്ക് ചെയ്തേക്കുന്ന രീതിയൊക്കെ ഗംഭീരമാണ് കേട്ടോ. മേക്കിംഗ് വേറെ, മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നും മോശമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ബി ജെ എമ്മിന്റെ കാര്യത്തിൽ അപ്പോഴും നമുക്കൊരു സംശയമുണ്ട്. പഞ്ചെന്നല്ല, അതായത് ആള് ചെയ്തു വെച്ചതിൽ ഏറ്റവും മോശപ്പെട്ട മ്യൂസിക് ആണ് ഇതിലുള്ളത്. എന്റെ അഭിപ്രായം അങ്ങനെയാണ്, അതായത് ചെയ്തതില് കരിയറിലെ ഏറ്റവും വേർസ്റ്റ് ബിജിഎം മ്യൂസിക്. പക്ഷെ എനിക്ക് അതായത് പറഞ്ഞ ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കാസ്റ്റിംഗ്, അതിന് ഗണപതിക്ക് ഒരു സെപ്പറേറ്റ് ഒരു കയ്യടി കൊടുക്കണം കേട്ടോ. കാരണം ഈ ഒരു ടീമിനെ കാസ്റ്റ് ചെയ്തേക്കുന്നത് അതിന് ഒരു എന്തായാലും ഒരു സ്പെഷ്യൽ കയ്യടിയാണ്. അതായത് ടീം, അതായത് മഞ്ഞുമൽ ബോയ്സ് ആയിട്ടുള്ള ടീം, പിന്നെ അവരുടെ ഫാമിലി, പിന്നെ അവിടെ എത്തിപ്പെട്ടതിന് ശേഷമുള്ള അവിടെയുള്ള കുറച്ച് ആൾക്കാർ, ഇവരൊക്കെ നല്ല കാസ്റ്റിംഗ് ആണ്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിനൊന്നും ഒരു വിട്ടുവീഴ്ച ഇല്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് എലമെന്റ്സുകളൊക്കെ കൊണ്ടുവന്നുണ്ട്, അതായത് ഒരാൾക്ക് ഒരു വൃത്തി കൂടുതലുള്ളത്, പിന്നെ ഒരാൾക്ക് ഒരു ട്രോമ പോലെ പേടിക്കുന്ന രീതിയിലൊരു മാറി നിൽക്കുന്ന സംഭവം, അതിനുശേഷം ആളുടെ തിരിച്ചു വരവ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് കണക്റ്റേ ആയിട്ടില്ല. അത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഒരിക്കലും എല്ലാരും എല്ലാരെയും ടീമിലൊന്നും അങ്ങനത്തെ ഉള്ള ആൾക്കാരൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ല അതുകൊണ്ടല്ല, അതായത് ഇത് ചെയ്യുമ്പോ, അതായത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മാറി, അത് പല സിനിമകളിലും ഈ സർവൈവൽ ത്രില്ലറിൽ എപ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ബ്ലഡിനോട് പേടി, എന്നിട്ട് ലാസ്റ്റ് അതിനൊക്കെ മറികടന്ന് ആളത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് ബംപ്, അത് എപ്പോഴും ഉള്ളൊരു ക്ലീശ സാധനമാണല്ലോ. ഇപ്പൊ ഈ മലയും കുഞ്ഞെന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ അതിനു മുന്നേ ഇറങ്ങിയ ഈ ഒരു രീതിയിലുള്ള ഒരു സിനിമ അതായിരുന്നു. അതിലാണെങ്കിൽ പോലും അതായത് ഫഹദ് ഫാസിലിന് കുട്ടികളോടുള്ള ഒരു താല്പര്യക്കുറവുണ്ട്, പക്ഷെ അവസാനം ആ കുട്ടീനെ രക്ഷിക്കുന്നത് ഫഹദ് ഫാസിലാണ്. അപ്പൊ ആ ഒരു അങ്ങനത്തെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ, അതെ അത് അങ്ങനെ കൊണ്ടുവന്നുണ്ട്, പക്ഷെ ഇതിലത് ചെറുതായി പോയി. അതായത് അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നോക്കുമോ എന്ന് തോന്നുന്ന ലെവലിലേക്ക് ചെറുതായി പോയി, അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റൊന്ന്, ഇതിന്റെ ഇടയിലിടയിൽ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് ഇവര്. അപ്പൊ എനിക്ക് തോന്നിയെന്നറിയോ, ഇവർക്കിത് സ്ഥിരം പരിപാടിയാണ്, ചെറുതായിരുന്നപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു തോന്നിപ്പോയിട്ടോ. അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാണിക്കാനോ അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ബന്ധം കാണിക്കാനോ അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇവര് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവര് തമ്മിലുള്ള സ്നേഹം എത്രയുണ്ടെന്നുള്ളതൊക്കെ. അത് പഴയ കാലം കാണിച്ചിട്ട് അത് ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും തോന്നിയില്ല. അതിനാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതെ, ഇനിയിപ്പോ ആ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലാണ് ഉദ്ദേശമെങ്കിൽ അറിയില്ല. എന്തായാലും ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ച് ഇങ്ങനെ അതിലേക്ക് വരുന്നതൊക്കെ എന്താണെങ്കിലും എന്താ പറയാ, ഇപ്പൊ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സിനിമകളിൽ ഉണ്ടായിരുന്ന സിനിമയായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ്. അതിനുള്ള കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സുഷീൻ ശ്യാം തന്നെയാണ് ഇതിന്റെ
മെയിൻ ആയിട്ടുള്ള അത് ആള് തന്നെ മറ്റേ തെരേസ കോളേജിലും കണ്ട് വന്നപ്പോ പറയുകയും ചെയ്തു, ഇത് കണ്ടിട്ട് എന്നെ എല്ലാരും കൂടി എയർലി വിടല്ലേ എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ടീനു ബാബിച്ച് ഹലോ ഹായ്, അപ്പൊ ഓർമ്മ വരുവാണ് ദൈവം എന്റെ കാര്യം അല്ലേ. അല്ല ആളെ തെറ്റു പറയാൻ പറ്റില്ല, കാരണം എന്താറിയോ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ആ തോന്നാൻ സാധ്യത ഉണ്ട്, കാരണം അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് അത്രയും ഗംഭീരമായിട്ടാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പറയാനുള്ളൊരു കണ്ടന്റ്, അതായത് മലയാള സിനിമ വേറെ ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു സംഭവം ഇതിലൊരു കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി അത് മാത്രമല്ല, ഒരു സാധാരണ സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. നമ്മളെ ഭയങ്കരമായിട്ട് അതൊരു സത്യം കേട്ടോ, സാധാരണ ഒരു സിനിമ കണ്ടിരിക്കുന്ന പോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ഇതിനുള്ളിലേക്ക് മുറുക്കി പിടിക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു സാധനം ഇല്ലതാണ്, ഇത് നമുക്ക് അറിയുന്നതായതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് ഒരു നിമിഷം പോലും ഇത് സീറ്റ് അഡ്ജായിട്ട് പറയാൻ പറ്റില്ല. ആ എനിക്ക് അത് തീരാത്ത എന്താ, കാരണം അതല്ലേ സംഭവിക്കാം. ശരിക്കും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇവർ കൊടുക്കാൻ ശ്രമിച്ചേക്കുന്നതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. സംഭവം സ്ക്രിപ്റ്റ് വൈസും വളരെ മോശമാണ്. ഇതിന്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് ചെയ്ത രീതിയിൽ തന്നെ പറയാം, കുറെ ഭാഗങ്ങൾ ഒറിജിനലും കുറെ സെറ്റ് ഇട്ടതോ, പക്ഷെ ഇത് രണ്ടും നമുക്ക് മനസ്സിലാവില്ല. അത്ര അടിപൊളിയായിട്ടാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അതൊക്കെ ഗംഭീരം തന്നെയാണ് മേക്കിംഗ് ഒക്കെ. ഒരു ആവറേജ് സിനിമ, അതാ അതി കൂടുതലെന്ന് പറയാ വലിയ സംഭവം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. എനിക്കൊരു ഒരു ആ കൊള്ളാം എന്ന് തോന്നിയ നിമിഷം ഇന്റർവെല്ലിന്റെ കുറച്ച് മുമ്പാണ്, അതായത് സംഭവിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് ഒരു ത്രില്ലും കിട്ടിയിട്ടില്ല. അതിനുശേഷം ഒരു ത്രില്ലടിച്ച സംഭവമുണ്ട്, എപ്പോഴാന്നറിയോ, ക്ലൈമാക്സിനോട് തൊട്ടടുത്ത്. അതായത് ഇവരുടെ ഒരു ടീമിന്റെ ഒരു സംഭവം കാണിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. അത് ആ ഒരു സമയത്ത് നമുക്ക് അറിയാണ്ട് ഒരു ഗൂസ് ബംപ് ഉണ്ടാവും. അത് മാത്രം, അതും പിന്നെ ഈ ഇതിനകത്ത് പെട്ടുപോകുന്ന സംഭവം, അത് അതൊരു അപ്രതീക്ഷിതമായിട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്ത് എന്തോ സംഭവിച്ചു പോയി. വളരെ പെട്ടെന്ന് പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് ഇങ്ങനത്തെ ദുരന്തങ്ങൾ അങ്ങനെയുള്ള സംഭവം ആ രീതിയിൽ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതും അങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ട് മേക്കിംഗ് ഇനി എത്ര പറഞ്ഞാലും വായിട്ടല തീരൂല. മേക്കിംഗ് വേറെ ലെവലാണ്. പക്ഷെ ഇതേ ലെവലിൽ ഇതിപ്പോ പിന്നെ 2006 ആ ഒരു കാലഘട്ടത്തിലുള്ള കോസ്റ്റ്യൂം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ്. പിന്നെ കോളീസും കാര്യങ്ങളും, പിന്നെ എന്താ ഡിജിറ്റൽ ക്യാമറയും വീട്ടിലൊന്നും ഇരുപ്പുണ്ട്. അപ്പൊ ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ തുടക്കത്തില് അതായത് ഇവരിങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ കഥാപാത്രങ്ങളും. ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ഇവർ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് ഓവറായിട്ടുണ്ട്. ടൂറ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, അതിൽ അവർ ചെയ്യുന്നത് ഇത് ചെറിയൊരു കാര്യമല്ലേ, ഇതിനൊന്നും ഇത്രയും വലിയൊരു സംഭവം എന്ന് തോന്നിപ്പോകും. ഈ സംഭവത്തെ കുറിച്ചുള്ള ഒരു ആ ഒരു ഇൻസിഡന്റിന്റെ ഒരു ഡെപ്ത് കൊണ്ടായിരിക്കും ഇതൊരു സിനിമയാക്കാന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ അതിന് മോശം എന്നല്ല പറയുന്നത്, പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. എന്താണെങ്കിലും റിയൽ ഇൻസിഡന്റ് അതുപോലെ തന്നെ ഒക്കെ ഏകദേശം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഭീകരമായിട്ട് തന്നെ അവർ നമ്മളെ മുന്നിലേക്ക് തന്നിട്ടുണ്ട്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്തായാലും പോയി കണ്ടിട്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. ഷോ റേറ്റിംഗ് നീ പറയണം. ഞാൻ 5/10 ആണ് എന്തായാലും ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയണം അല്ലേ. യാ യാ യാ.